ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നൊന്തുപെറ്റ അമ്മയെ മറക്കരുത്. മാതാപിതാക്കളാണ് നിനക്ക് ജന്മം നൽകിയതെന്ന് ഓർക്കണം. അവരുടെ ദാനത്തിന് എന്ത് പ്രതിഫലം നൽകാൻ നിനക്ക് സാധിക്കും? പ്രഭാഷകൻ 7:27 നാം വായിക്കുന്ന തിരുവചന വാക്യമാണ്. ഒരമ്മയുടെ പ്രാധാന്യം എത്രത്തോളമുണ്ട് എന്ന് പ്രഭാഷകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന തിരുവചന വാക്യം. ഒരു ഭ്രൂണത്തെ 10 മാസം ചുമന്ന് വേദന മറന്ന് നൊന്തു പ്രസവിക്കുന്നു അമ്മ. ഒരു സംസ്കൃത ശ്ലോകം പണ്ടുകാലം തൊട്ടേ നാം കേട്ടിട്ടുള്ളതാണ്, മാതാ പിത ഗുരു ദൈവം. ആദ്യം മാതാവിനെ നമിക്കുക. കാണപ്പെടുന്ന ദൈവം അമ്മ. ആദ്യ അക്ഷരം പറഞ്ഞു തരുന്നതും ആദ്യ അക്ഷരം ഉച്ചരിക്കുന്നതും അമ്മ. പ്രിയപ്പെട്ടവരെ, അമ്മയ്ക്ക് തുല്യം ഈ ഭൂമിയിൽ അമ്മ മാത്രം. നാം പലപ്പോഴും പല സ്ഥലങ്ങളിൽ തള്ളപ്പെടുമ്പോൾ നമ്മയൊക്കെ ഹൃദയത്തോടെ ചേർത്തു പിടിക്കുന്നു നമ്മളുടെ അമ്മ. ഒരു ഭവനത്തിൽ ആദ്യം എഴുന്നേൽക്കുകയും വളരെ വൈകി കിടക്കുകയും ചെയ്യുന്നു അമ്മ. ഭവനത്തിലെ എല്ലാ അംഗങ്ങളുടെയും വയറ് നിറച്ചിട്ട് അത് കണ്ട് സംതൃപ്തിപ്പെടുന്നു അമ്മ. ഭവനത്തിൽ പലപ്പോഴും മറ്റുള്ളവർ കഴിച്ച് അവസാനമൊന്നുമില്ലെങ്കിലും മറ്റുള്ളവരുടെ സന്തോഷം കണ്ട് ഉള്ളിൽ സന്തോഷമായി ഉറങ്ങാൻ കിടക്കുന്നു അമ്മ. മറ്റെല്ലാവരും ഭവനത്തിൽ ഉറങ്ങിയാലും നമ്മുടെ വരവും കാത്ത് ഉറക്കമിളച്ചിരുന്ന് വാതിപ്പടിയിലിരിക്കുന്ന ഒരേ ഒരു വ്യക്തി അമ്മ. അതുകൊണ്ട് തന്നെയാണ് പ്രഭാഷകൻ നമ്മളെ ഓർമ്മപ്പെടുത്തിയത്, നൊന്തുപെറ്റ അമ്മയെ മറക്കരുത്. ഇന്ന് ഓരോ വൃത്തസദനത്തിൻ്റെയും ഇരുളുണ്ട മറവിലിരുന്നു കൊണ്ട് ഓരോ അമ്മമാരും തങ്ങളുടെ മക്കളുടെ വരവും കാത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നതായി നമുക്കിന്ന് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ അമ്മമാര് നമ്മളെ ഇത്രയേറെ, നമ്മുടെ കാലും കൈയും വളരുന്നുണ്ടോ എന്ന്, നമ്മളെ വളർത്തി വലുതാക്കിയ നമ്മുടെ അമ്മമാര് വൃത്തസദനത്തിലേക്ക് തള്ളപ്പെടേണ്ടവരാണോ? ഒരിക്കലേ ഒരു കഥ ഇപ്രകാരം വായിക്കാനിടയായി. ഒരമ്മയും മകനും ചെറുപ്പത്തിലെ ഭർത്താവ് നഷ്ടപ്പെട്ട വിധവയായ നിരാലംബയായ ഒരു സ്ത്രീ വളരെ കഷ്ടപ്പെട്ടും പട്ടിണി കിടന്നും മുണ്ട് മുറുക്കിയൊടുത്തും തൻ്റെ മകനെ പഠിപ്പിച്ച് ഉന്നത നിലയിലെത്തിച്ചു. അവനിഷ്ടമുള്ള ഒരു സ്ത്രീയെ അവന് വിവാഹം കഴിച്ചും കൊടുത്തു. എന്നാൽ ദിവസങ്ങൾക്ക് ശേഷം ഭാര്യയുടെ ഓരോരോ പ്രശ്നങ്ങൾ കാരണം വീട്ടിൽ ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങളാകാൻ തുടങ്ങിയപ്പോൾ ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി ആ മാതാവിനെ വൃത്തസദനത്തിലാക്കാൻ മകൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു ദിവസം വൃത്തസദനത്തിലേക്ക് പോകുന്ന വഴി ഒരു ചെറിയ കാടിൻ്റെ ഉള്ളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ രണ്ടുപേരും നടക്കുമ്പോഴേ അമ്മ ആ കാട്ടിൽ നിന്ന് ഓരോ പച്ചലകൾ പറിച്ച് പോകുന്ന വഴി ഇടുന്നത് മകൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്തെന്നറിയാതെ മകൻ അമ്മയോട് ചോദിച്ചു, എന്താണ് ഈ പച്ചലയെല്ലാം ഇങ്ങനെ പറിച്ചിടുന്നത്? അമ്മ പറഞ്ഞു, തിരിച്ചു പോകുമ്പോൾ നീ തനിയെയാണല്ലോ പോകുന്നത്, നിനക്ക് നേർവഴി കാണിച്ചു തരാൻ ഞാൻ നിന്റെ കൂടെ ഉണ്ടാകുകയില്ലല്ലോ. തന്നെ തനിച്ചാക്കി കടന്നു പോകുന്ന മകൻ വഴിതെറ്റി പോകാതെ ഇരിക്കാൻ അമ്മ മാർഗനിർദ്ദേശം കാണിച്ചു കൊടുക്കുകയാണ്. ഇവിടെ താൻ തനിച്ചാണ്, തൻ്റെ മകൻ തനിച്ചാക്കി പോകുമെന്നറിഞ്ഞിട്ടും തൻ്റെ മകൻ്റെ വഴി തെറ്റാതിരിക്കാൻ ഒരമ്മയുടെ സ്നേഹം നമ്മളിവിടെ കാണുകയാണ്. ഒരിക്കലൊരു കാമുകി തൻ്റെ കാമുകനെ പരീക്ഷിക്കുവാനായി തന്നെയാണോ അമ്മയാണോ കൂടുതൽ ഇഷ്ടമെന്നറിയുവാൻ വേണ്ടി ആ കാമുകി കാമുകനോട് പറഞ്ഞു, നിങ്ങളുടെ അമ്മയുടെ ചങ്ക് കീറിക്കൊണ്ട് വരണം, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെയാണ് കൂടുതൽ ഇഷ്ടമെന്ന് ഞാൻ മനസ്സിലാക്കും. ആ മകൻ ഭവനത്തിൽ പോയി അമ്മയുടെ ചങ്കും കീറിയെടുത്ത് കാമുകിയുടെ അടുത്തേക്ക് ഓടി. ഓടുന്ന വഴി അവനൊരു കല്ലിൽ തട്ടി വീണു. വീണപ്പോഴേ അവൻ്റെ കയ്യിലിരുന്ന ഹൃദയം തെറിച്ച് നിലത്ത് വീണു. അപ്പോഴും അത് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടിച്ചുകൊണ്ടിരുന്ന ആ ഹൃദയം മകനെ നോക്കി ചോദിച്ചു, കുഞ്ഞെ, നിനക്ക് എന്തെങ്കിലും പറ്റിയോ? തൻ്റെ ജീവൻ അപഹരിച്ചു കൊണ്ടുപോകുകയാണ് എന്നറിഞ്ഞിട്ടും തൻ്റെ കുഞ്ഞിൻ്റെ ഒരു ചെറിയ മുറിവ് പോലും താങ്ങാൻ പറ്റാത്ത ഒരമ്മയുടെ സ്നേഹമാണ് നമ്മളിവിടെ കാണുന്നത്.
അതേ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ നമ്മളെ ആരെല്ലാം തള്ളിക്കളഞ്ഞാലും നമ്മളെ ആർക്കും വേണ്ട എങ്കിലും അവസാനം വരെ നമ്മുടെ കൂടെ നിൽക്കുന്നതും നമുക്ക് എന്തു മുറിവു പറ്റിയാലും നാം ഏതെല്ലാം വിഷമസന്ധികളിലൂടെ കടന്നുപോയാലും നമ്മളെ ചേർത്ത് പിടിക്കുന്നതുമായ ഒരേ ഒരു വ്യക്തി ഈ പ്രപഞ്ചത്തിൽ അമ്മയാണ്. അതുകൊണ്ട് തന്നെയാണ് തോബിത്തിൻ്റെ പുസ്തകത്തിൽ തോബിത്ത് മരിക്കുന്നതിന് മുമ്പ് തൻ്റെ മകനോട് പറയുന്ന ഒരു ഹൃദയസ്പർശിയായ വചനമുണ്ട്. തോബിത്തിൻ്റെ പുസ്തകം 4:3-4 തിരുവചനങ്ങളിൽ നമ്മളത് വായിക്കുന്നുണ്ട്. നമ്മൾ ഇപ്രകാരമാണ് അത് വായിക്കുന്നത്: ഞാൻ മരിക്കുമ്പോൾ എന്നെ നീ സംസ്കരിക്കണം, നിന്റെ അമ്മയുടെ കാര്യം ഒരിക്കലും മറക്കരുത്, ജീവിതകാലം മുഴുവൻ അവളെ ആദരിക്കണം, അമ്മയുടെ ഹിതം നോക്കണം, ഒരിക്കലും അവളെ വേദനിപ്പിക്കരുത്. മകനെ, നിന്നെ ഉദരത്തിൽ വഹിക്കുന്ന കാലത്ത് നിനക്ക് വേണ്ടി വളരെ അപകടങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്നോർക്കണം. സത്യമല്ലേ? ഓരോ കുഞ്ഞിനെയും ഒരമ്മ ഉദരത്തിൽ വഹിക്കുന്ന കാലഘട്ടത്തിൽ ആ അമ്മ അനുഭവിക്കുന്ന വേദന എത്ര വലുതാണ്. എന്നാൽ അതെല്ലാം മറന്ന് തൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുമ്പോൾ, കുഞ്ഞിൻ്റെ സന്തോഷം കാണുമ്പോൾ, അതെല്ലാം മറന്ന് ആ കുഞ്ഞിനെ സ്നേഹിക്കുന്ന ഒരു പെറ്റമ്മയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള പെറ്റമ്മമാരെ വൃദ്ധസദനത്തിൽ കഴിയേണ്ടവരാണോ? ഇങ്ങനെയുള്ള പെറ്റമ്മമാരെ ഒക്കെ വേദനിപ്പിച്ച് ഇന്നലെയോ ഇന്നോ കാണുന്ന, അല്ലെങ്കിൽ ഒരു വർഷം പരിചയപ്പെട്ട പല വ്യക്തികളിലൂടെയും ഈ മാതാപിതാക്കളെ അനുസരിക്കാതെ ഇറങ്ങിപ്പോകുമ്പോൾ ആ ഹൃദയം എത്രത്തോളം വേദനിക്കുന്നു എന്ന് ഒരു നിമിഷം നമ്മളൊന്ന് ചിന്തിക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി, നമ്മുടെ ഉന്നമനത്തിനു വേണ്ടി, നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി അഹോരാർത്ഥം രാവും പകലും പട്ടിണി കിടന്ന് നമ്മളെ ഓരോരുത്തരെയും വലുതാക്കി നമ്മുടെ വിജയത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ നാം പലരും അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും അറിയാതെ ഇന്ന് പലരുടെ കൂടെയും ഇറങ്ങിപ്പോകുമ്പോൾ, മാതാപിതാക്കളെ കണ്ണീരിലാഴ്ത്തി ഇറങ്ങിപ്പോകുമ്പോൾ, അങ്ങനെയുള്ള മക്കൾ ഈ ലോകത്തിൽ എത്രത്തോളം സന്തോഷത്തോടെ ആയിരിക്കുമെന്ന് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കുക. പെറ്റമ്മമാരെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഈ തിരുവചനം സമർപ്പിച്ചുകൊണ്ട് സർവശക്തനായ ദൈവം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും, എല്ലാ മാതാപിതാക്കളെയും ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ സർവേശ്വരൻ ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഈ നിമിഷം സർവശക്തനായ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.